ഗൃഹവൈദ്യത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ വൈദ്യശാസ്ത്രത്തിന് ഭാരതീയ കുടുംബജീവിതത്തിന് നമ്മുടെ അമ്മമാർ നൽകിയ സംഭാവനകളെ സ്മരിക്കാനുള്ള ഒരു അവസരവും കൂടിയാണിത്. ഗൃഹവൈദ്യത്തിൽ പ്രവാഹിക ജ്വരം മുതലായവയോടൊപ്പം വരുന്ന അതിസാരം, അതാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിൽ ആൽമരങ്ങളുടെ നാൽപ്പാമരത്തിൻ്റെ തൊലി, ഇന്ന് നാൽപ്പാമരത്തോൽ എന്ന പേരിൽ അങ്ങാടിക്കടയിൽ പലപ്പോഴും വിൽക്കുന്നവ നാലിൻ്റെയും ചേർന്നതല്ല, ഒരു മരത്തിൻ്റെ നാല് വശങ്ങളിൽ നിന്ന് ചെത്താനാണ് വൈദ്യകേസരികൾ പോലും പറയുന്നത്. അങ്ങനെ ആയിത്തീർന്നു നമ്മുടെ വൈദ്യശാസ്ത്രം. സുലഭമായി ലഭിച്ചിരുന്ന നാൽപ്പാമരത്തോല് ഇന്ന് കിട്ടാൻ പ്രയാസമാണ്. ദക്ഷിണ കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ അപൂർവമായി നിൽക്കുന്ന അരയാൽ മാത്രമേ ഉള്ളൂ. പേരാൽ ഏതാണ്ട് വഴിയോരങ്ങളിൽ നിന്ന് പോന്നവ മുഴുവൻ വെട്ടിത്തകർത്തിട്ടുണ്ട്. ഉത്തര കേരളത്തിലാണ് അരയാലും പേരാലും കൂടുതലായി കാണപ്പെടുന്നത്. അത്തിയും കുറേ കാണപ്പെടുന്നുണ്ട്. ഇത്തി വളരെ വളരെ അപൂർവമായി തീർന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. മരങ്ങളെ ഉപാസിക്കുകയും മരങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവ ആചാരങ്ങളായി പോന്ന കുടുംബങ്ങൾ അവയെല്ലാം വെട്ടിത്തകർക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. ആധുനിക പുരോഗതിയോ ആധുനിക വിദ്യാഭ്യാസമോ ഈ മരങ്ങളുടെ പ്രാധാന്യത്തെ അംഗീകരിച്ചില്ല. നെടുനാൾ സമീപകാലത്ത് ശാസ്ത്രീയമായി അവ വരുത്തിവെക്കുന്ന വിനയെക്കുറിച്ചും പാരിസ്ഥിതിക വിജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ അവിടെ അവിടെ ചില ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിലും ആ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന സംഘടിത ശക്തികൾ പോലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ശക്തികൾ പോലും, പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെയും പ്രായോഗിക മതത്തിൻ്റെയും പേരിൽ സക്രിയമായ തലം മനുഷ്യന് മാത്രമാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് വോട്ട് ബാങ്കുകളെ ചേർത്ത് വെച്ചുകൊണ്ട് പോകുമ്പോൾ പാരിസ്ഥിതികങ്ങളായ ചിന്തകളെയൊക്കെ കാറ്റിൽ പറത്തുകയാണ്. പരിഹാരങ്ങൾ പലപ്പോഴും തേടാൻ ഒരുങ്ങുന്നത് ഉത്തമ നിയമനിർമ്മാണങ്ങളിലൂടെയല്ല. ഇത്തരമൊരവസ്ഥയിൽ ഒട്ടേറെ മരങ്ങൾ തൂത്തെറിയപ്പെട്ടു. പ്രാചീനങ്ങളായ ശാസ്ത്രരഹസ്യങ്ങൾ, ആയുർവേദം, വൃക്ഷ ആയുർവേദം, ഹസ്തി ആയുർവേദം, അശ്വ ആയുർവേദം തുടങ്ങിയ ആയുർവേദ സംഹിതകളും സസ്യശാസ്ത്രങ്ങളടങ്ങുന്ന നിഘണ്ടുക്കളുമെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലത്തും തുടർന്നു വന്ന ഉൽപതിഷ്ണുക്കളെന്ന് അഭിമാനിച്ച സവർണ ഹിന്ദുക്കളും
ഉൽപ്പതിഷ്ണുക്കളെന്ന് അഭിമാനിച്ചവരും അങ്ങേയറ്റത്തെ മതബോധനം വന്ന് യാഥാസ്ഥിതികരായി തീർന്നവരുമായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യ ചരിത്രത്തിന് നൽകിയ സംഭാവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പ്രാചീന പൈതൃക ശാസ്ത്ര ശാഖകളെ വികലമായൊരു വർഗീയ മതത്തിൻ്റെ ഭാഗമായി കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതവയോട് താല്പര്യമില്ലാത്ത, അതവയെ സംരക്ഷിക്കുന്നതിന് കഴിവില്ലാത്ത, അതവയെ പഠിച്ച് പ്രായോഗികമായി പ്രചരിപ്പിക്കുവാൻ ത്രാണിയില്ലാത്ത യാഥാസ്ഥിതിക ക്രിസ്ത്യാനികൾക്ക്, യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്ക് ഒപ്പം വോട്ട് ബാങ്കുകൾ തേടിപ്പോകുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ സമൂഹങ്ങൾക്ക് ഇന്ത്യൻ പൈതൃക ശാസ്ത്ര മാതൃകകളെ വർഗീയമെന്നടച്ച് അധിക്ഷേപിക്കുവാൻ ഇട നൽകിയപ്പോൾ ആ രീതിയിൽ അതിനെ കാണുന്നതിന് വിദ്യാഭ്യാസത്തിലുടനീളം പ്രചാരണം നൽകിയപ്പോൾ ആ രീതിയിൽ നീങ്ങിയാൽ മാത്രമേ പുരോഗമനക്കാരാകൂ എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ശഠിച്ചപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും ഹൈന്ദവ വർഗീയതയുടെ പേരിൽ പുതിയ വോട്ട് ബാങ്കുകൾ തുടങ്ങുവാൻ സാഹചര്യം ഒരുക്കുവാനും ഒപ്പം വർഗീയമെന്ന് അധിക്ഷേപിക്കുന്ന ഗ്രന്ഥങ്ങളെ പഠിപ്പിക്കാതിരുന്നാൽ മാത്രമേ അവയുടെ പ്രയോഗ ചാതുര്യം മനസ്സിലാകാതിരുന്നാൽ മാത്രമേ സംഘടിക്കാൻ പറ്റൂ എന്നറിഞ്ഞ ഹൈന്ദവ സമൂഹത്തിനിടയിൽ നിന്നുൽപ്പന്നമായ നേതൃമോഹികളും ഒരുമിച്ച് ചേർന്നാണ് ഇവയുടെയൊക്കെ നാശത്തിന് വിത്തുപാകിയത്. ഇത്തരമൊരവസ്ഥിതിയിൽ നാം ഇന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മരങ്ങളുടെ സംരക്ഷണം, ഇവയെ സംരക്ഷിച്ചിട്ട് ലഭിക്കാവുന്ന ഉപയോഗം, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണുണ്ടായി. അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്ന നാൽപ്പാമരങ്ങളുടെ നാല് ആലുകളുടെ തോല്, മൊരി കളഞ്ഞ മുത്തങ്ങ, രണ്ടുമരച്ച് നാഴി പശുവിൻ പാലും നാഴി വെള്ളവും ചേർത്ത് വെന്ത് പാലളവായി കഴിഞ്ഞാൽ പിഴിഞ്ഞരിച്ച് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ അതിസാരം ശമിക്കും. നാഴി പശുവിൻ പാൽ, ഇന്ന് പാലെടുക്കുമ്പോൾ പശുവിൻ്റെ ആയിരിക്കണം, കമ്പനികളുടെ ആവരുത്. പാല് നിർബന്ധമായും 15 ദിവസം കഴിഞ്ഞതായിരിക്കണം, 8 മാസത്തിന് മുമ്പുള്ളതായിരിക്കണം. 6 മാസത്തിന് മുമ്പുള്ളത് എടുക്കുന്നത് തന്നെയാണ് ഉചിതം. 6 മാസം കഴിയുമ്പോൾ കുറച്ച് വീതം അതിൽ ദൂഷ്യങ്ങൾ കടന്നുകൂടാനിടയാവും. അത് ഹോർമോണുകളുടെ ഇംബാലൻസിന് കാരണമാവും. അവ ബ്രസ്റ്റിലെ ക്യാൻസർ തുടങ്ങിയ
അവസ്ഥകൾക്ക് ന്യായമായും കാരണമായിത്തീരും. തേങ്ങ വെള്ളം പിഴിഞ്ഞ് എണ്ണ ചേർത്ത് എള്ളെണ്ണയും തേങ്ങാവെള്ളവും ചേർത്ത് കുടിക്കുമ്പോൾ അതിസാരം ശമിക്കും. നല്ല തേങ്ങ പിഴിഞ്ഞെടുത്ത പാൽ, തേങ്ങാപ്പാൽ എള്ളെണ്ണ ചേർത്ത് തുണി കൊണ്ടരിച്ച് കുടിച്ചാൽ അതിസാരം ശമിക്കും. വെണ്ണീർ ചുണ്ണാമ്പ് നല്ല മടല് കത്തിച്ചെടുത്ത ചാരം അതിന് കൂടെ നല്ല ചുണ്ണാമ്പ് ഉപ്പ് ഇവ മൂന്നും ഒരു പാത്രത്തിൽ കലക്കി വയ്ക്കുക. അലുമിനിയം പാത്രമാവരുത്, ശ്രദ്ധിക്കണം. കലക്കി വച്ച് തെളിഞ്ഞു കഴിയുമ്പോൾ ആ നീരിൽ ഉഴക്ക് നീരെടുത്ത് കൊടുത്താൽ അതിസാരം ശമിക്കും. ചാരം മടലിൻ്റെ ചാരമാണ് ഉത്തമം. അതില്ലെങ്കിൽ മറ്റു ചാരങ്ങൾക്കും ഈ ഗുണമുണ്ട്. റബ്ബറിൻ്റെ ഒന്നും തടി കത്തിച്ച ചാരം എടുക്കരുത്. പ്ലാവിൻ്റെ വിറക് മുതലായവയുടെ ചാരം എടുക്കാം. ആ ചാരവും ചുണ്ണാമ്പും ചുണ്ണാമ്പും ഇപ്പോൾ ഉള്ളവ വാങ്ങരുത്. അതിന് കക്ക കൊണ്ടുവന്ന് നീറ്റി എടുത്ത ചുണ്ണാമ്പ് വീട്ടിൽ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ പല രോഗങ്ങൾക്കും ശമനത്തിന് നല്ലതാണ്. നീര് കാലിലും മറ്റും വരുമ്പോൾ അല്പം ഗോമൂത്രവും ചുണ്ണാമ്പും മഞ്ഞളും പുളിയിലയും കൂടി അരച്ച് തുടരെ തുടരെ പുരട്ടിയാൽ നീര് ശമിക്കും. ചുണ്ണാമ്പ് തെളിയെടുത്ത് കൈകൊണ്ടടിച്ച് പതപ്പിച്ച് ധാര കോരിയാൽ പൊള്ളൽ ശമിക്കും. ആ ചുണ്ണാമ്പും ചാരവും ഉപ്പും ചേർത്ത് കലക്കി വെച്ച് തെളിയൂറ്റിയെടുത്ത് ആ തെളിയിച്ച നീരിൽ ഉഴക്കു വീതമെടുത്ത് കൊടുത്താൽ ഏത് അതിസാരവും ശമിക്കും. 7 ഗ്രാം തുമ്പപ്പൂവ് 1/2 തുടം കരിക്കിൻ വെള്ളത്തിൽ അരച്ച് കലക്കി കൊടുത്താൽ അതിതീവ്രമായ അതിസാരവും ശമിക്കും. 7 ഗ്രാം മതി. തുമ്പപ്പൂ 7 ഗ്രാം പറിച്ചെടുത്ത് 1/2 തുടം കരിക്കിൻ വെള്ളത്തിൽ അരച്ച് കലക്കി കഴിച്ചാൽ മാരകമായ അതിസാരം ശമിക്കും. തുമ്പപ്പൂവ് ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ്. ലിവറിന് വളരെ നല്ലതാണ്. മഞ്ഞപ്പിത്തം വന്ന് കണ്ണ് മഞ്ഞ നിറത്തിലിരിക്കുമ്പോൾ 1/5 ഗ്രാം തുമ്പപ്പൂവും 1 ഗ്രാം ഇരട്ടി മധുരവും 1 ഗ്രാം കാവിമണ്ണും കൂടി ചതച്ച് കിഴികെട്ടി മുലപ്പാലിൽ മുക്കി കണ്ണിൽ പിഴിഞ്ഞാൽ കണ്ണിൻ്റെ മഞ്ഞ നിറം പോകും,
മഞ്ഞപ്പിത്തത്തിന് ശമനമുണ്ട്. തുമ്പസമൂലം തന്നെ കൃമിഹരമാണ്. ഒട്ടെല്ലാ കൃമികളെയും ശമിപ്പിക്കുവാൻ തുമ്പ ഉത്തമമാണ്. തുമ്പയും മറ്റും ഉപയോഗിച്ചിരുന്ന കാലങ്ങളിൽ ഇന്ന് പറയുന്ന വൈറൽ രോഗങ്ങൾ പലതും നാട്ടിലുണ്ടായിരുന്നില്ല. അവയെ സമ്പൂർണമായി നിരോധിക്കുവാൻ തുമ്പയ്ക്ക് എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു. തുമ്പപ്പൂ ഒന്നര കഴഞ്ചെടുത്ത് കരിക്കൻ വെള്ളത്തിൽ കൊടുത്താൽ ഏത് അതിസാരവും എത്ര മാരകമായാലും ശമിക്കും. ചുക്ക്, അയമോദകം, ഇന്ദുപ്പ്, പുളിന്തൊലി ഇവയ്ക്ക് സമം കടുക്കാത്തോട്. അരച്ച് മോരും ചൂടുവെള്ളവും ചേർത്ത് കഴിച്ചാൽ അതിസാരം ശമിക്കും. ചൂടുവെള്ളത്തിൽ ഇവയെ അരച്ച് ചുക്ക്, അയമോദകം, ഇന്ദുപ്പ്, വാളംപുളി മരത്തിൻ്റെ തോല് ഇവയെത്രയാണോ അത്രയും കടുക്കാത്തോട്. കടുക്ക വിരേചനദ്രവ്യങ്ങളിലൊന്നാണ്. നല്ലപോലെ വയറിളക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഈ മരുന്നുകളോടൊപ്പം ചേരുമ്പോളത് ഇളക്കം നിർത്താൻ ഉപയോഗിക്കുകയാണ്. മോരിൽ കടുക്ക പൊടിച്ചിട്ട് ഗ്ലാസ് ടംബ്ലറുകളിൽ വെച്ച് രാവിലെ കുട്ടികൾക്ക് കൊടുത്ത് വയറിളക്കാറുണ്ടായിരുന്നു. അതേ കടുക്ക അയമോദകവും ജീരകവും ചുക്കും ഇന്ദുപ്പും ചേർത്ത് നന്നായി അരച്ച് ചൂടുവെള്ളത്തിലരച്ച് മോരിൽ കലക്കി കൊടുക്കുമ്പോൾ അതിസാരം ശമിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാമ്പു, തിപ്പലി, ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി, തന്നെ കൂവള വേര്, മാന്തളിർ, ചങ്ങലമ്പരണ്ട, അതുപോലെ തന്നെ താതിരിപ്പൂവ്, പ്ലാവില, ജീരകം അരച്ച് മോരിൽ ഇന്ദുപ്പും ചേർത്ത് കഴിച്ചാൽ അതിസാരം ശമിക്കും. അത് സർവ അതിസാരത്തിനും എത്ര ദുസ്തരമായിരിക്കുന്ന അതിസാരമായിരുന്നാലും വളരെ പെട്ടെന്ന് ശമിക്കും. ഒരു കൂട്ടമായിരിക്കുന്ന കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഉപ്പ് അരച്ച് പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുത്ത് അത് കരിഞ്ഞു വരുമ്പോൾ വേണം എടുക്കാൻ. ആ പൊതിഞ്ഞത് തട്ടിക്കളഞ്ഞ് വിഴുങ്ങിയാൽ അതിസാരം ശമിക്കും. വലിയ വലിയ ഗവേഷണങ്ങളെക്കുറിച്ചും അത്യധികം കഷ്ടപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആധുനികൻ അഭിമാനിക്കുമ്പോൾ അതിലളിതമായി നിത്യജീവിതത്തിൻ്റെ ഭാഗമായി പേറ്റൻറ്റുകൾ എടുക്കാതെ
ഇത്തരം ഉപയോഗങ്ങൾ സ്മരണയിൽ നിന്ന് ഇറങ്ങി വരുന്നവയോ ഇത്തരം ഉപയോഗങ്ങൾ ചെയ്യുന്നത് കണ്ടുപിടിച്ചോ അവയെയൊക്കെ ഗിനിപ്പന്നിയിലും വെള്ളലിയിലുമൊക്കെ പരീക്ഷിച്ച് പേറ്റൻ്റ് സ്വന്തം പേരിലെടുത്ത് കാശുകാരാകാൻ ആളുകൾ ഓടുമ്പോൾ അവയുടെ വിതരണക്കാരും അതിൻ്റെ വിൽപ്പനക്കാരും അതിൻ്റെ ഭാഗമായി പഠിച്ച് അഭിമാനിക്കുന്ന ഭിഷഗ്വരന്മാരുമൊക്കെ അവയെല്ലാം ശാസ്ത്രമെന്ന് ജൽപ്പിക്കുമ്പോൾ അതിലളിതങ്ങളും അത്യുദാരങ്ങളും കയ്യിലെ കാശുപോകാതെ ഉപയോഗിക്കാവുന്നവയും പാർശ്വഫലങ്ങളില്ലാത്തവയുമായ ഇവയെ നിരുത്സാഹപ്പെടുത്തുവാനും ആ അറിവുകളെ തമസ്കരിക്കുവാനും അവയെ ഉന്മൂലനം ചെയ്യുവാനും നടത്തുന്ന ശ്രമങ്ങൾ മാധ്യമലോകമുൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വളരെ ആധികാരികമായാണ് പ്രാചീനർ ഇത് കൊണ്ടുപോയത്. പുളിങ്കുരു, ഇന്ന് പ്രായണ പശുക്കളൊക്കെ തിന്നുന്നതാണ്, പുളിങ്കുരുവിൻ്റെ പരിപ്പ്, തോട് കളഞ്ഞ പരിപ്പ്, പുളിങ്കുരുവിൻ്റെ കുരുവിൻ്റെ തോട്, ഇത് രണ്ടെണ്ണമാണ്. അതിൽ പരിപ്പ് വളരെയധികം ഔഷധവീര്യമുള്ളതാണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ അതുപോലെ തന്നെ അസ്ഥിയുരുക്കത്തിൽ, സ്ത്രീകളിൽ കാണുന്ന അസ്ഥിയുരുക്കത്തിൽ ഒക്കെ പുളിങ്കുരു അത്യുത്തമമാണ്. പുളിങ്കുരുവിൻ്റെ പരിപ്പ് പൊടിച്ചു വെച്ച് പാലിൽ കാച്ചി കഴിച്ചാൽ ഈ രണ്ട് രോഗവും മാറുന്നതാണ്. പുളിങ്കുരുവിൻ്റെ തോട് പൊളിച്ചെടുത്ത് ചുക്ക്, ഇന്ദുപ്പ്, ജീരകം അവ കൂടിച്ചേർത്ത് മോരിൽ കഴിച്ചാൽ അതിസാരം ക്ഷണനേരം കൊണ്ട് ശമിക്കും. വളരെ പെട്ടെന്നാണ് ശമിക്കുന്നത്. ഉത്തമമായ ഈ ഔഷധികളെ നമ്മുടെ തലമുറയ്ക്കായി കാത്തുവച്ച പൂർവസൂരികളായ അമ്മമാരെ നമുക്ക് നമസ്കരിക്കാം.